കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മമ്മൂട്ടി ചിത്രം ടർബോ റിലീസായിരിക്കുകയാണ്. വൈശാഖ് മമ്മൂട്ടി കോംബോയാണ് ചിത്രത്തിന് കൂടുതൽ ഹൈപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ അച്ചായം വേഷത്തിലെത്തുന്ന ഒരു സിനിമ കൂടി എന്നത് ചിത്രത്തിന് മറ്റൊരു ഹൈപ്പ് നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞ് പ്രേക്ഷകർ വരുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം നമുക്ക്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടമുണ്ട്, നല്ല ആക്ഷൻ, ആക്ഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ക്യാമറ സ്റ്റോറി കൊള്ളാം, അതിനകത്ത് നല്ലൊരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള നല്ല മമ്മൂട്ടിയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്, നല്ല ആക്ഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല സിനിമയാണ്. മമ്മൂട്ടി അടിപൊളി അടിപൊളി അടിപൊളി, അത്ര പോരാ കേട്ടാ, അത്ര പോരാ, അത്ര പോരെ. പ്രതീക്ഷ അത്ര വന്നില്ല, ഒട്ടും വന്നിട്ടില്ല. ആക്ഷനൊക്കെ ആക്ഷൻ മാത്രം ഉണ്ട്, കഥയൊന്നും ഇല്ല. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലൻ കുഴപ്പമില്ല, ഓ കുഴപ്പമില്ല. ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണോ? ഇല്ല, കാണാൻ പറ്റത്തില്ല, ഞാൻ പറയത്തില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. ഇല്ല പ്രതീക്ഷ അത്ര ഒട്ടും വന്നിട്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷ ഒന്നും വന്നിട്ടില്ല. അമ്മൂക്കയുടെ കുറച്ച് ഫൈറ്റും മാസൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. വിജയം പോരാ, ഇല്ല ആ അമ്മൂക്കയുടെ പടം കാണാനായിട്ട് വരാം, അല്ലാണ്ട് കൂടുതലൊന്നും പ്രതീക്ഷയാണ്. അമ്മൂക്കയുടെ ഫൈറ്റ് കാണാൻ വേണ്ടി വരാം, അത്രേ ഉള്ളൂ. നല്ല പടം, നല്ല പടം, കൊള്ളാം കൊള്ളാം. മമ്മൂട്ടിയുടെ ആക്ഷൻ ഒക്കെ അടിപൊളി, മെഡിക്കറ്റ് സാധനം. അടിപൊളി പടം. മമ്മൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടി മാസ് ബിജിഎം ആക്ഷൻ, ബിജിഎം എല്ലാം അടിപൊളി അടിപൊളി. ആക്ഷൻ പടം നല്ല രസം. ബിജിഎം ഒക്കെ ഡയറക്ഷൻ, ക്വാളിറ്റി ഉണ്ടായിരുന്നു. സ്റ്റോറി വൈസ് സാധാ ആക്ഷൻ മൂവിയാണ്, പിന്നെ കൊള്ളാം, കുറെ സർപ്രൈസസ് ഒക്കെ ഉണ്ട്, നല്ലൊരു പടമാണ്. കണ്ടിരിക്കാൻ പടം വലിയ കുഴപ്പമില്ല, പ്രതീക്ഷിച്ച അത്രയും ആയില്ല എന്ന് തോന്നുന്നു. ഞാൻ നല്ലപോലെ പ്രതീക്ഷിച്ചാ വന്നത്, അത് പക്ഷേ അത് കുഴപ്പമില്ല, പടം കൊള്ളാം. പിന്നെ ഒരു കാര്യം ഉറപ്പ് തരാം, മമ്മൂട്ടി സാറിൻ്റെ ഫൈറ്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് വരാം. സ്റ്റോറി ബേസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റോറി കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചു പുള്ളി ഒരു മാസ മസാല പടമായിട്ടാണല്ലോ അവർ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. എങ്കിലും കുഴപ്പമില്ല, മമ്മൂട്ടി സാറിൻ്റെ ആക്ടിങ് നമുക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വെടിക്കെട്ടായിരിക്കും, ഫാന്റാസ്റ്റിക് ആയിരിക്കും. എന്താ പറയുക, ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് ടെക്നിക്കലി സുപ്പീരിയറാണ്, വെടിക്കെട്ട് ക്യാമറയാണ്. പിന്നെ ഏറ്റവും കൊള്ളാം എന്നുള്ളത് മമ്മൂക്കയുടെ സാറിൻ്റെ ഡ്രൈവിങ്, ഡ്രിഫ്റ്റിങ്, പിന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് വന്നുകൊണ്ട് പാർക്ക് ചെയ്യണ ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ക ഫാൻ ബേസ് മൂവിയാണ്. ഇപ്പോൾ രാജ്ബി ഷെട്ടി വലിയ കുഴപ്പമില്ല, അത് ചെയ്തിട്ടുണ്ട്. എങ്കിലും മമ്മൂട്ടി സാറിൻ്റെ അഭിനയം തന്നെയാണ് ഫിലിമിൻ്റെ ഹൈലൈറ്റ്. ഫൈറ്റ് മൂന്നെണ്ണം ഉണ്ട്. ആദ്യത്തെ ഫൈറ്റ് സ്വല്പം കൂടി ഇത്തിരി കൂടെ നാച്ചുറൽ ആക്കായിരുന്നു, പക്ഷേ പിന്നെ വന്ന രണ്ട് ഫൈറ്റും. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതെ പോയത്, ഈ ഫസ്റ്റ് ഹാഫ് കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ക്ലൈമാക്സും കിട്ടില്ല, അതായത് ഈ പ്രായം പുള്ളിക്ക് ഇത്രയായില്ലേ 72, എന്നിട്ടും പുള്ളി ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യമായിരുന്നു. സ്റ്റോറി ബേസ് വലുതായിട്ടൊന്നും ഇല്ല, ക്ലീഷ്യ സാധനമാണ്, പ്രത്യേകിച്ച് വലുതായിട്ട് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഡിമാൻഡ് ചെയ്യുന്നൊന്നുമില്ല. കൂടുതലും എന്താണ് പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് പോവാ, അത്ര അതൊക്കെ തന്നെയാണ്. നമ്മൾ ഒ ടി ടി കണ്ടു നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല, തിയേറ്റർ എക്സ്പീരിയൻസ്. കഥ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അമ്മൂക്ക ഷോ, ഷോ പക്ക മമ്മൂക്ക ഷോ. ആക്ഷൻ ഒക്കെ, ആക്ഷൻ എല്ലാം പുള്ളിയായിരുന്നു, പുള്ളിയായിട്ട് പുള്ളിയായിരുന്നു, പുള്ളിയായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് പടമായിരുന്നു. ബിജിഎം നൈസ് ആയിരുന്നു, നൈസ് പ്ലേസ്മെന്റ് ആയിരുന്നു. ചേസിംഗ് സീൻസ് എല്ലാം ട്രെയിലർ കണ്ട ആ സംഭവം എല്ലാം നല്ല നൈസായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടൈലൻറ്റ് കൊള്ളായിരുന്നു, പക്ഷേ ഒരു കമിങ് റോൾ ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിൽ പോലും അതൊന്ന് വൃത്തിക്ക് ഉപയോഗിക്കുകയായിരുന്നു. ഒന്നിനൊന്നും പെർഫെക്ഷൻ ഇല്ല. ഇപ്പോൾ ബിജിഎം ആയാൽ പോലും ചില ഫൈറ്റ്സിനുള്ള ബിജിഎം ഒന്നും എനിക്ക് നമുക്കെന്നല്ല മിക്കവർക്കും ദഹിക്കൂല. ഓ അത് കാരണമാണ് പടം ഓടിയത്. അടിപൊളി പടം, അടിപൊളിയായിട്ടുണ്ട്. ഈ പ്രായത്തിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ക്ലൈമാക്സ് ആണ് അടിപൊളി, ക്ലൈമാക്സ് മൊത്തത്തിൽ അടിപൊളിയായിട്ട് തിയേറ്ററിൽ നിന്ന് വന്ന് കാണാം. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടം, ഫാമിലിയായിട്ട് കാണാം, കൂട്ടുകാരായിട്ട് കാണാം, എങ്ങനെയാണോ കാണാം, നമ്മള് ഫ്രണ്ട്സായിട്ടാണോ വന്നിട്ടുണ്ട്.
ഏതൊരാൾക്കും വന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഫാമിലി ഓഡിയൻസിനായാലും ഇഷ്ടപ്പെടും, ഫ്രണ്ട്സിനായാലും ഇഷ്ടപ്പെടും, ഒരു യങ്ങായാലും എങ്ങനെ ഒരു ഇതായാലും ഇഷ്ടപ്പെടും. സ്റ്റണ്ടായാലും ശരി, സീനിലെ ചേസ് സീനൊക്കെ ആയിരുന്നാലും ശരി, ഓൾമോസ്റ്റ് എല്ലാം അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റോറി തന്നെയാണ്, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. പിന്നെ ഈ പ്രായത്തിലും ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് വേറൊരു കാര്യം. അടിപൊളി അടിപൊളി, ഇത് പക്ക തിയേറ്റർ മാസ്റ്റർ ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ വേറെ കണ്ടിട്ട് വഴിയില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ആ ബി ജി എം ആ സീക്വൻസ് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമേ കിട്ടുള്ളൂ. ചിത്രത്തിന് നല്ലൊരു പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നത്. മൊത്തത്തിൽ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കളർഫുൾ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ടർബോ എന്നാണ് മൊത്തത്തിലുള്ള ഒരു പ്രേക്ഷക പ്രതികരണം. പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്ന് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് ടർബോ. അതുകൊണ്ട് തന്നെ ആരും മിസ്സാകാണ്ട് തിയേറ്ററിൽ തന്നെ ടർബോ കാണാൻ ശ്രമിക്കുക.